നമുക്ക് പെട്ടെന്നൊന്ന് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി വരാം. ടിൻഡു ദാസ് അവിടെയുണ്ട്. ടിൻഡു നമസ്തേ, സുപ്രഭാതം, പുതുവത്സര ആശംസകൾ. തികച്ചും കേരളീയ വേഷത്തിൽ തന്നെയാണ് ടിൻഡു, പൂവൊക്കെ ചൂടിയിട്ടുണ്ട്. എന്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഈ ചിങ്ങപ്പുലരിയിലെ കാഴ്ചകൾ? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം എല്ലാ കാലവും എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും വിശേഷാൽ പൂജയോടുകൂടി തന്നെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിങ്ങപ്പുലരിയിൽ പറയാനുള്ളത് നമ്മൾ അതിജീവിക്കും എന്ന് തന്നെയാണ്. നമ്മുടെ കെട്ടകാലങ്ങളെയെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലായി മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാലത്തിലേക്ക് പോകുക, പുത്തൻ പ്രതീക്ഷകൾ, പുതിയ ജീവിതം, അത് തന്നെയാണ് ഒരു മനുഷ്യരാശിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തന്നെ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ചിങ്ങമാസം ആരംഭമാണ്. നമ്മൾ എല്ലാ വർഷവും ഒരു സമ്പൽ സമൃദ്ധിയുടെ ആരംഭ ദിവസം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് പത്മനാഭ സ്വാമിയെ ദർശിക്കാനും വിശേഷാൽ പൂജകളിലൊക്കെ പങ്കുചേരാനും എത്തുന്നത്. ഇന്ന് രാവിലെ 5:30 തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ഇന്ന് അതേ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കൂടുതലും സ്വദേശികളാണ്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളതാണ് തോന്നുന്നത്. കാരണം മറ്റൊരു സംസ്ഥാനങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വേഷം തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളി വേഷത്തിലും അതായത് കേരളീയ തനിമയുള്ള വേഷത്തിലുമൊക്കെ നിരവധി ആളുകൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ദിവസവും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ തിരക്കുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഇന്ന് ചിങ്ങം ഒന്നാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞാൻ പ്രാദേശികവാദം പറയുന്നതല്ല, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതി എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് തുടക്കം. നമ്മൾ അയൽവക്കത്തെ വീടുകളിലൊക്കെ 1-ാം തീയതി ഇരിക്കാനൊക്കെ പോകും. അതായത് ഐശ്വര്യം കൊണ്ട് കയറുന്ന ഒരു ചടങ്ങൊക്കെയുണ്ട്. രാവിലെ തന്നെ ഈ വിഷുപ്പുലരിയിലാണ് കൈനീട്ടമൊക്കെ വാങ്ങുന്നതെങ്കിലും ചിങ്ങം 1-ാം തീയതി ഇത്തരത്തിൽ നെൽക്കതിരും അതോടൊപ്പം തന്നെ പണമൊക്കെ കൈനീട്ടമൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു ശുഭപ്രതീക്ഷയോടുകൂടി ജീവിതം ആരംഭിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിൽ 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് വിശേഷാൽ പൂജയൊക്കെ ഉണ്ട്. ഈ നിറപുത്തരിയൊക്കെ കഴിഞ്ഞതായത് ആദ്യത്തെ കൊയ്ത്ത് ചിങ്ങമാസത്തിൽ, അതായത് ഒരു കാർഷിക വർഷത്തിലെ ആദ്യത്തെ കൊയ്ത്ത് കഴിഞ്ഞ് പത്മനാഭ സ്വാമിക്ക് ഈ തിരുവനന്തപുരത്തെ നെൽക്കതിരൊക്കെ സമർപ്പിച്ചതിന് ശേഷം വരുന്ന ഒരു സമൃദ്ധിയുടെ ദിനങ്ങൾ കൂടിയാണ് ചിങ്ങമാസം. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വയൽ പ്രദേശമായിരുന്നു. ഈ വയൽ പ്രദേശത്ത് ഇന്ന് എല്ലാ വർഷവും, അതായത് ഓണം അല്ലെങ്കിൽ ചിങ്ങമാസം ആരംഭിക്കും അല്ലെങ്കിൽ സമൃദ്ധിയുടെ കർഷക ദിനം ആരംഭിക്കുമ്പോൾ ഈ വയൽ പ്രദേശത്തിൽ നിന്നും പുത്തൻ നെൽക്കതിരുകൾ കൊയ്തെടുത്ത് പത്മനാഭ സ്വാമിക്ക് സമർപ്പിക്കും. പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ചതിന് ശേഷം അറയിലും പത്തായത്തിലുമൊക്കെ വരും വർഷങ്ങളിൽ ധാന്യം നിറയാനായിട്ട് ഈ നെൽക്കതിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ അവസാനമായിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ പങ്കുവച്ചത്. അതിനുശേഷം ഇത് ഈ നെൽക്കതിരും അതോടൊപ്പം ധാന്യം സൂക്ഷിച്ചതിന് ശേഷം ആ വർഷം മുഴുവൻ സമൃദ്ധിയോടെ ഇത്തരത്തിലുള്ള അതായത് കാർഷിക വിളകൾ ലഭിക്കണേ എന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തുടർന്ന് അങ്ങോട്ടുള്ള കാർഷിക ദിനങ്ങൾ. അതിൻ്റെ സ്മരണയ്ക്കായി തന്നെ പുത്തരിക്കണ്ട മൈതാനത്ത് ഇപ്പോഴും ഒരു ചെറിയ വയൽ പ്രദേശമുണ്ട്. എല്ലാ വർഷവും ഈ വയലിൽ നിന്നുമാണ് നെൽക്കതിര് കൊയ്തെടുത്ത് പത്മനാഭ സ്വാമിക്ക് അർപ്പിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇനി നമുക്കൊരു ഒരു ഓണം അല്ലെങ്കിൽ ഒരു ഉത്സവകാലവും കൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിൽ ഒരു വലിയൊരു അതിജീവനത്തിൻ്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും വളരെ സന്തോഷപൂർവ്വം വളരെ ഭക്തി നിർഭരമായിട്ടുള്ള കാര്യങ്ങളാണ് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള വിശേഷാൽ പൂജയൊക്കെ ഉണ്ട്.